ഹലോ ഹലോ ഗൈസ്, വൺസ് അഗൈൻ ടു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തെല്ലിങ് ക്രിയേഷൻ. ഇപ്പം ഒന്നൊരു ചെറിയ വീഡിയോ ആണ് ഗൈസ്. എന്താണെന്ന് വീഡിയോ എന്ന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം വെബ് സീരീസ് ആണെന്നാണ്. വെബ് സീരീസ് അറിയാത്തത് എന്താണെന്ന് എൻ്റെ അറിവിൽ ഇതുവരെ ആരുമില്ല. വെബ് സീരീസ് എന്താണ് അറിയാത്തവർക്ക് വേണ്ടി, ഒരു വെബ് സീരീസ് പറഞ്ഞ ഒരു ടി വി സീരീസ് ആണ്. ഒരു ടി വി സീരിയൽ എന്നും പറയാം, അങ്ങനെ ഒരു സംഭവമാണ് വെബ് സീരീസ്. അത് ഇത് അറിയാത്തവരൊന്നും ഉണ്ടായില്ല. എന്തായാലും അറിയുന്നവർ 99% അറിയുന്നവരായിരിക്കും വെബ് സീരീസ്. 10 വയസ്സിനുള്ള മുകളിലുള്ള എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ് ഈ വെബ് സീരീസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ കുറേ വെബ് സീരീസ് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയമായിട്ട് വെറുതെ ഇരിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കാണുന്നൊരു സംഭവം വെച്ചാൽ വെബ് സീരീസ് ആണ്. അപ്പോൾ ആ വെബ് സീരീസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു കിടുക്കാച്ചി വെബ്സൈറ്റ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ പേര് DVD Play എന്നാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യുക. മോസ്റ്റ് ലൈക്കിനാണെങ്കിൽ അടിയിൽ പോയിട്ട് വെബ്സൈറ്റിൽ കയറി സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോമാണ്. ക്രോമ ഇപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ സെർച്ച് എഞ്ചിനായിട്ടുള്ള ഏത് ബ്രൗസറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്രോം എടുത്ത് DVD Play എന്ന് ഞാൻ സെർച്ച് ചെയ്തു. DVD Play എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഇപ്പോൾ മേലെ തന്നെ കാണാം. ഇപ്പോൾ മലയാളം മൂവീസ് ഡൗൺലോഡ് DVD Play.ru അതാണ് ഇപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ്. ഇത് ടെമ്പററിലി ആണ്, ഇത് എപ്പോൾ വേണമെങ്കിലും മാറാം. പെർമനൻ്റ് ഇതല്ല, DVD Play പെർമനൻ്റ് വെബ്സൈറ്റ് ആണ്. ബട്ട് DVD Play.ru അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ റീസെൻ്റ് അപ്ഡേറ്റ്സ് കാണാം. ഇത്രയും സിനിമകൾ ഇപ്പോൾ ഇതിന് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വെബ് ടി വി സീരീസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സെലക്ട് കാറ്റഗറിയിൽ നോക്കി വെച്ചാൽ വെബ് ടി വി സീരീസ്, മലയാള മൂവി, തമിഴ് മൂവി, ഹിന്ദി മൂവി എക്സെട്ര അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെബ് ടി വി സീരീസ് എടുക്കാം. ഇതിൽ കുറേ ആഡ് വരും ഗൈസ്. ഇങ്ങനെ എന്ത് വെച്ചാൽ വേറെ പേജിലേക്ക് പോകുക, അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഇത് കാണാം വെബ് ടി വി സീരീസ്. ഇതൊക്കെ വെബ് ടി വി സീരീസ് ആണ്. ഇപ്പോൾ നമുക്ക് നോക്കാം ദ ഫസ്റ്റ് തന്നെ ദ ലാസ്റ്റ് കിങ്ഡം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കിങ്ഡം സീസൺ 2 ഇറങ്ങി. അത് ഇതിൽ തന്നെ പെട്ടെന്ന് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ദ ലാസ്റ്റ് കിങ്ഡം, അതിൻ്റെ സ്ക്രീൻഷോട്ട്സും ഇതൊക്കെ ഉണ്ടാവും അതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം. അപ്പോൾ അതിൽ 8 എപ്പിസോഡുകളുണ്ട്. 8 എപ്പിസോഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒറിജിനൽ ഓഡിയോ ഇംഗ്ലീഷ് 720p 10 ബൈറ്റ് HD ട്രിപ്പ് 2CH x 265. പിന്നെ ഇതിൻ്റെ മലയാളം സബ്റ്റൈറ്റിലും അവർ ഇതിൽ കൂടെ തന്നെ തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നേരെ ഡൗൺലോഡ് ചെയ്യണതിന് മുമ്പ് നമുക്ക് ഇതിൽ വേറെ ഏതൊക്കെ വെബ് സീരീസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പേജ് നോക്കുമ്പോൾ അവിടെ ഷെർലക്ക്, ബ്രേക്കിംഗ് ബാഡ് കിങ്ഡം, ഡാർക്ക്, ഗെയിം ഓഫ് ത്രോൺസ്, വിച്ചർ എക്സെട്ര അങ്ങനെ കുറേ വെബ്സൈറ്റ് ഗൈസ്. ഇതാകും ഫേമസ് ആയിട്ടുള്ള മണി ഹേസ്റ്റ്, സ്ട്രേഞ്ചർ തിങ്സ്, ഡാർക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേറെ ഒരു അപ്ലിക്കേഷൻ്റെ ഉപയോഗം വേണ്ട. നമുക്ക് ഇതിൽ തന്നെ സിമ്പിളായി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡാർക്ക് സീസൺ 3 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് അതങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലും ജർമ്മനാണ് ഈ ഡാർക്ക് പറയുന്ന വെബ് സീരീസ്. അത് ഇംഗ്ലീഷും ഉണ്ട്, മലയാളം സബ്റ്റൈറ്റിൽ അവർ ഇതിൽ കൂടെ തന്നെ തന്നെ മലയാളം സബ്റ്റൈറ്റിൽ എക്സ്റ്റേണലിൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമുക്കപ്പോൾ അതിൽ ടച്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എപ്പിസോഡ് ഏതാണ് വെച്ചാൽ അതിലൊന്ന് ടച്ച് ചെയ്യാം. ആഡ് വരുമ്പോൾ ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഇത്രയും സെർവറാണ് ഡൗൺലോഡ് സെർവർ. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ സെർവർ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ സെർവർ ടെലിഗ്രാം. ഇപ്പോൾ നിങ്ങൾ ടെലിഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടെലിഗ്രാമിൽ നേരെ പോയിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറയും ഗൈസ്. അതൊരു സിമ്പിളാണ്. ടെലിഗ്രാമിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ സെർവർ വെച്ചാൽ ഗൂഗിൾ ഡ്രൈവാണ്. ഗൂഗിൾ ഡ്രൈവ് നിങ്ങളുടെ സിസ്റ്റം ആപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ കൂടെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയാം. പിന്നെ നമുക്കിപ്പോൾ ഈ ക്രോം ബ്രൗസറിൽ കൂടെ തന്നെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ഫയൽ സെർവർ 345. ഇതിൽ ഏത് സെർവർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സെർവർ വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത സെർവർ നോക്കാം. നമുക്ക് 3 എന്നുള്ള സെർവർ നോക്കാം. അപ്പോൾ ഈ ഡൗൺലോഡ് സെർവർ 3 മെഗാ മോബി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം www.dvdplay.ru ഡാർക്ക് സീസൺ 3 എപ്പിസോഡ് 7. അപ്പോൾ അതിൽ അടിയിൽ തന്നെ ഉണ്ടാവും ഡൗൺലോഡ് 340 MB എന്ന്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അഫ് ഫയൽസ് മോബി എന്നുണ്ടാവും. അത് വെറുതെ ഡൗൺലോഡ് കൊടുക്കുക. ഫസ്റ്റത്തെ ഒരു ഇത് ആഡായി വരും. ആഡായി വന്ന ശേഷം ഡൗൺലോഡ് എന്ന് കൊടുത്താൽ ആഡ് ക്ലോസ് ചെയ്ത് കളയാം.
പിന്നെ ഡൗൺലോഡ് കൊടുത്താൽ നമ്മുടെ സിനിമ ഡൗൺലോഡ് ആവുന്നു. മെഗാ മോബി എന്നുള്ളൊരു ഇത് എന്തോ ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അതിന് ഞാൻ പറഞ്ഞ പ്രോബ്ലം ഉള്ള സെർവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സെർവർ പോയിട്ട് യൂസ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ നോക്കണത്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പറഞ്ഞ പേണ്ട ഫയൽസ് പറഞ്ഞൊരു ഇതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അടിയിൽ തന്നെ ഫ്രീ ഡൗൺലോഡും പ്രീമിയം ഡൗൺലോഡും ഉണ്ട്. അപ്പോൾ ഫ്രീ ഡൗൺലോഡിൽ കൊടുക്കുക, പിന്നെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കൊടുത്തു വെച്ചാൽ നമ്മുടെ പിന്നെയും ഇതിൽ മൂന്ന് വട്ടം ക്ലിക്ക് ഡൗൺലോഡ് കൊടുക്കേണ്ടി വരും ഗൈസ്. ആ വെബ്സൈറ്റ് ആ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അടിയിൽ ഡു യു വാണ്ട് ടു ഡൗൺലോഡ് DVD പ്ലേ ഡോട്ട് റൺ ഡാർക്ക് സീസൺ 3 എപ്പിസോഡ് 7 എന്ന്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് കൊടുത്ത് വെച്ചാൽ ഇപ്പോൾ ഡൗൺലോഡ് ഫയൽസ് എന്നുള്ള ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡൗൺലോഡ് ആയത്. ഞമ്മ ഫസ്റ്റ് ഡൗൺലോഡായി വെച്ചാണ് ഞമ്മ അത് ഡൗൺലോഡായി ഞാൻ കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഡൗൺലോഡ് ആകുന്ന. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വെബ്സൈറ്റ്. ഇതിൽ എല്ലാ വെബ് സീരീസുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഞാൻ എടുക്കേണ്ടത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായിട്ടുണ്ടാകുന്നു ക്രോമിൽ പോയിട്ട് എന്താ സെർച്ച് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഡോൺ ഫോർഗെറ്റ് ടു ക്ലിക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഡോൺ ഫോർഗെറ്റ് ടു ക്ലിക്ക് ബെൽ ഐക്കൺ. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ വരുന്ന അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.